നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. കുട്ടികളെ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു വാൾ ഹാങ്ങർ നിർമ്മിക്കാം. അതിന് A4 പേപ്പറോ ചാർട്ട് പേപ്പറോ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഗ്ലൂ വേണം, ഒരു ചരട് വേണം, കത്രിക, അത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് നിർമ്മിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ പേപ്പറിൽ ഒരു മേഘത്തിന്റെ ഷേപ്പ് വരച്ചെടുക്കാം. ഏകദേശം നമ്മുടെ ചിത്രങ്ങളൊക്കെ വരയുന്ന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു മേഘം വരയാറില്ലേ, ആ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. വരച്ചു കാണിച്ചു തരാം. ഇതാണ് മേഘത്തിന്റെ ഷേപ്പ്, മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ 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 ഹാഫ് സർക്കിൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, പിന്നെ കുറച്ച് വലുത്, പിന്നെ ഈ രണ്ട് സൈഡും ഒരേ വലുപ്പമാണ്, ഇത് രണ്ടും ഒരേ വലുപ്പമാണ്. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതേ രീതിയിൽ വരഞ്ഞു. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഇത് A4 ആണെങ്കിൽ ഇത്രയേ കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ കട്ടി കിട്ടുവാനായി മറ്റൊരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് വരച്ച് വെട്ടിയെടുക്കാം. ഇപ്പോൾ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു, ഒരേ അളവിലുള്ള രണ്ട് പീസുകൾ. ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് കട്ടിയും കിട്ടും, മാത്രമല്ല ഇതിൻ്റെ രണ്ട് സൈഡ് വേണമെങ്കിലും നമുക്ക് കാണുന്ന രീതിയിൽ തൂക്കിയിടുകയും ചെയ്യാം. ഇനി നമുക്ക് ചരട് വേണം. ചരട് വൂളൻ നൂലോ അല്ലെങ്കിൽ സാധാരണ ചരടോ ഏതായാലും കുഴപ്പമില്ല, ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊരു 10 ഇഞ്ചും ഒരു 12 ഇഞ്ചും ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. 10 ഇഞ്ച് ലെങ്ത്തിൽ രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. 12 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഹാർട്ടും കുറച്ച് സർക്കിളും നമുക്ക് വെട്ടിയെടുക്കാം. പല കളറിലായിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഹാർട്ട് വെട്ടിയില്ലേ, അതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നീളം കൂടിയ ചരട്, നമ്മൾ കട്ട് ചെയ്തതിൽ നീളം കൂടിയ ചരടിനെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത് മറ്റൊരു ഹാർട്ട് അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കാം. ഒരേ വലിപ്പമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് ഒരേ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. രണ്ട് ഭാഗവും ഒരുപോലെ ഇരിക്കും, കണ്ടില്ലേ? ഇതുപോലെ ഒട്ടിച്ചെടുത്തു. അടുത്തത് ഒരു 2 ഇഞ്ച് മുകളിലെ അട്ടായിട്ട്, അതായത് ഒരു ഈ ചരടിൻ്റെ ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് മുകളിലായിട്ട് അടുത്ത് നമുക്ക് ഒട്ടിക്കാം. ഒരു സർക്കിളാണ് ഒട്ടിക്കുന്നത്, ലാവെൻഡർ കളറിലുള്ളൊരു പീസാണിത്. ഇതും ഇതുപോലെ തന്നെ ചരടിൻ്റെ അടിഭാഗത്ത്, അതായത് ഇവിടെ 2 ഇഞ്ച് ഇവിടെ നിന്ന് ഇവിടേക്ക് 2 ഇഞ്ച് സെൻറ്ററിലായിട്ട് വയ്ക്കുക. അടുത്തത് അതേ വലുപ്പത്തിലുള്ള മറ്റൊരു സർക്കിൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കുക. മറ്റൊരു കളർ എടുക്കാം, അതും ഇതുപോലെ തന്നെ. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കൊടുക്കാം. അതേ അകലം, ഒരേ അകലമായിരിക്കണം തമ്മിലുണ്ട് വേണ്ടത്, എന്നാലേ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ. 2 ഇഞ്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ അടിയിൽ വെച്ചു, ഗമ്മ് പുരട്ടി അടുത്ത പീസും അതേ വലുപ്പത്തിലുള്ളത് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത 2 ചരടും ഒട്ടിച്ചെടുക്കാം. ഈ ചരടുകളെ നമുക്ക് ഈ മേഘത്തിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ സെൻറ്ററിൽ നീളം കൂടിയ ചരടിനെ ഈ സെൻറ്ററിൽ ഒട്ടിക്കാം. അടുത്തത് ഇവിടുന്ന് ഒരു 6 സെൻറ്റിമീറ്റർ മാറിയിട്ട് അടുത്ത ചരട് ഒട്ടിച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇവിടേക്കും 6 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ ലെങ്ത്ത് കറക്റ്റ് ആണോ നോക്കണം. ഒരേ അകലത്തിൽ, അതായത് സെൻറ്ററിൽ വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ ലാവെൻഡർ ഹാർട്ടും ഈ ലാവെൻഡർ ഹാർട്ടും ഒരേ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്, ഒരുപോലെ. ഈ സെൻറ്ററിലുള്ളത് കുറച്ച് താഴോട്ട് താണു നിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പീസ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു പീസ് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചരടുകളെല്ലാം ഒട്ടിച്ച ഭാഗം ഉള്ളിൽ പോകും, നല്ല ഉറപ്പും കിട്ടും, വൃത്തിയും ഉണ്ടാവും, ഉറപ്പും ഉണ്ടാവും. അത് നമുക്ക് ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് ഹാങ് ചെയ്യാനായി ഒരു 5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചരട് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിനെ ഇതിൻ്റെ സെൻറ്ററിൽ മുകളിൽ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. അതിനുശേഷം വേണം മറ്റേ പീസ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് കണ്ണ് വരയണം. ആദ്യം നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ബ്ലാക്ക് ഇങ്ക് പെൻ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ചാലും മതി.
ഇതാണ് നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് ഒരു ചുണ്ട് വരഞ്ഞെടുക്കാം ഒരു സ്മൈലി ഒക്കെ വരയുന്ന നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ അതേപോലെ വരച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എളുപ്പം ഇങ്ങനെ ചെയ്യാട്ടോ കാണുന്നില്ലേ ഇപ്പോൾ തന്നെ ഇവനൊരു ക്യൂട്ട് അല്ലേ അല്ലേ നമുക്ക് ഒന്നുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ചീക്കിൽ രണ്ട് പിങ്ക് കളറുള്ള ഇങ്ങനെയുള്ള വട്ടം വെട്ടിയിട്ട് ഒട്ടിച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞു ഇതാണ് നമ്മുടെ സിമ്പിൾ വാൾ ഹാങ്ങർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ A4 കളർ A4 പേപ്പറും ചരടും ഗമ്മും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ തന്നെയാണ് കണ്ടില്ലേ നീറ്റാണ് നമ്മൾ രണ്ട് പേപ്പറ് മുകളിൽ വെച്ച് ഒട്ടിച്ചെടുത്തത് കൊണ്ട് നീറ്റാണ് നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഹാങ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇളകി കളിക്കുന്ന രീതിയിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ മറുഭാഗത്തും വരയുകയും അതുപോലെ തന്നെ പേപ്പറ് വെട്ടി രണ്ട് ചീക്ക് ഒട്ടിക്കുകയും ചെയ്താൽ രണ്ട് സൈഡും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി തൂക്കി നോക്കൂ കേട്ടോ ഓക്കേ താങ്ക് യു